ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം കുറച്ചായിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പം എന്തായാലും ഇന്ന് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്നൊരു പഴയ അരിപ്പ കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു പ്ലാന്ററിൻ്റെ ഐഡിയ ആണ്. അപ്പം എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പം ദാ ഈ ഒരു അരിപ്പ് കൊണ്ടാണ് ഞാനിവിടെ പ്ലാന്റർ ഉണ്ടാക്കുന്നത്. ഇത് വീട്ടിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഒരു സിമ്പിളായിട്ടൊരു പ്ലാന്റ് പോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന്. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത് പൊട്ടിയ ബക്കറ്റിൻ്റെ പിടിക്കണ ഭാഗം ഉണ്ടല്ലോ, അതാണ്. അപ്പം അതും അവിടെ വെറുതെ കെടുക്കിയിരുന്നു. അപ്പം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള കുറച്ച് ചൂടിക്കയറാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ചൂടിക്കയറ് കൊണ്ട് അരിപ്പൊന്ന് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കണം. അപ്പം അതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് കേട്ടോ എടുക്കുന്നത്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ നല്ല രീതിയിൽ അതവിടെ സ്റ്റിക്ക് ചെയ്ത് ഇരുന്നോളും. അപ്പം എന്തായാലും അരിപ്പ മൊത്തമായിട്ടൊന്ന് കയറ് ചുറ്റിയെടുത്തിട്ട് വരാം. ഇപ്പം ഇവിടെ അയൊരരിപ്പ മൊത്തമായിട്ട് കയറൊക്കെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ മേലെയുള്ള ഈ ഒരു ചെറിയ നാരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കലാണ്. ഇനി ഈ ഒരു ബക്കറ്റിൻ്റെ വടിക്കും കയർ ചുറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഇതിന് ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഈ അറ്റത്ത് നല്ല രീതിയിലൊന്ന് കെട്ടിക്കെടുക്കുക, എന്നിട്ട് സാധാ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ഇപ്പതാ ഈ ഒരു വടിയും ഞാനിവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ അരിപ്പയും വടിയും ഇവിടെ ഓൾറെഡി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയും ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഈ കയറ് കൊണ്ട് തന്നെ സിമ്പിളായിട്ടൊരു വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ഇത് ആക്കി തീർക്കണം. ഇതുപോലെയാണ് കേട്ടോ, റൗണ്ടിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ കൊണ്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഇത് ആക്കിയെടുക്കാം കേട്ടോ. ചെറുതായാലും വലുതായാലൊക്കെ നമ്മളുടെ ഒരു ഇത് ഐഡിയ അനുസരിച്ച് ചെയ്തെടുക്കാം.
പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു പോട്ടി മിക്സ് നിറച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു സ്റ്റിക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ ഇരുന്നോളും. അപ്പോൾ ഇതാ ഞാനിവിടെ പോട്ടി മിക്സൊക്കെ നിറച്ചിട്ടുണ്ട്. ജസ്റ്റ് ചാണകപ്പൊടിയും അതുപോലെ മണ്ണും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് പ്ലാന്റ്സ് വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയായ മഞ്ചുള പോത്തോസാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിങ്ങനെ ഈ ഒരു സ്റ്റിക്കുമ്മേ പടർത്തി കൊടുക്കാം കേട്ടോ. അത് ശരിക്കും ഇങ്ങനെ പടർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ അറിയുക. ഇപ്പം ഇതാ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വെറുതെ കിടന്നിരുന്ന ഒരു പഴയ അരിപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തത്. പിന്നെ കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ബക്കറ്റിൻ്റെ വടിയും വെച്ചു കൊടുത്ത്. അപ്പോൾ ഇതുപോലൊക്കെ വീട്ടിലുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാ കമൻസുകളും അറിയിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.